കൺസ്ട്രക്ഷനിൽ എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ സാലിയന്റ് പോൾ ആൻഡ് നോൺ സാലിയന്റ് പോൾ അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാലിയന്റ് പോൾ ടൈപ്പ് റോട്ടർ ആൻഡ് സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സാലിയന്റ് പോൾ റോട്ടറും ഇവിടെ എന്താണ് നോൺ സാലിയന്റ് പോൾ അല്ലെങ്കിൽ ഓർ സ്മൂത്ത് സിലിണ്ട്രിക്കൽ ടൈപ്പ് റോട്ടർ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സാലിയന്റ് പോൾ ടൈപ്പ് റോട്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇത് പ്രൊജക്റ്റഡ് പോൾസ് ആണുള്ളത് അല്ലേ. വേണ്ട, നമ്മളിപ്പോ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിന് എന്താ ഉള്ളത്, പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പോൾസ് ആണ് നമുക്ക് ഉള്ളത്. അതേപോലെ ഇതെന്ന് പറയുന്നത് ഇതിനെ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് കാസ്റ്റ് അയൺ വെച്ചിട്ടും അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് പ്രൊജക്റ്റഡ് പോൾസ് കോമ ലാമിനേറ്റഡ് മേഡ് ഓഫ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നോൺ സാലിയൻ പോൾ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിൽറ്റ് ഫ്രം സോളിഡ് സ്റ്റീൽ പോകുകയും. ഓക്കെ, അതായത് യൂഷ്വലി ക്രോമിയം നിക്കൽ സ്റ്റീൽ അതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ സാരൻ പോൾ എന്ന് പറയുന്നത് പോൾസ് ക്യാരി ചെയ്യുന്ന എന്താണ് കോൺസെൻട്രേറ്റഡ് ഫീൽഡ് വൈൻഡിങ്സ് ആണ് യൂഷ്വലി ക്യാരി ചെയ്യുന്നത്. പോൾസ് ക്യാരി കോൺസെൻട്രേറ്റഡ് ഫീൽഡ് വൈൻഡിങ് ആണ് ക്യാരി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് സിലിണ്ടറിക്കലിന്റെ കേസിലാണെങ്കിൽ പോൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന് റേഡിയൽ സ്ലോട്ട്സുകൾ ആയിരിക്കും അല്ലെ. ഇതേ ഇവിടെ ഇങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയൽ സ്ലോട്ട് എന്ന് പറയുന്നത്. റേഡിയൽ സ്ലോട്ട്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റേഡിയൽ സ്ലോട്ട്സ് ഇൻ വിച്ച് ഫീൽഡ് വൈൻഡിങ്സ് ആർ പ്ലേസ്ഡ്. പോൾസ് കൺസിസ്റ്റ് ഓഫ് റേഡിയൽ സ്ലോട്ട്സ് ഇൻ വിച്ച് ഫീൽഡ് വൈൻഡിങ്സ് ആർ പ്ലേസ്ഡ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ സാലിയന്റ് പോൾ ടൈപ്പ് ഓൾട്ടർനേറ്ററിന്റെ കേസിൽ അല്ലെങ്കിൽ സാലിയന്റ് പോൾ ടൈപ്പ് റോട്ടറിലുള്ള ഓൾട്ടർനേറ്ററിന്റെ കേസിൽ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും യൂണിഫോം ആയിരിക്കത്തില്ല. എയർ ഗ്യാപ്പ് ഈസ് നോട്ട് യൂണിഫോം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആർമേച്ചർ റിയാക്ഷൻ ഒക്കെ പറയുന്ന കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് സാലിയന്റ് പോളിൽ ഒരിക്കലും യൂണിഫോം ആയിരിക്കത്തില്ല. പക്ഷേ നോൺ സാലിയന്റ് പോളിന്റെ കേസിൽ എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് എയർ ഗ്യാപ്പ് ഇസ് കംപ്ലീറ്റ്ലി യൂണിഫോം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്ത് പറയാം, നിയർലി യൂണിഫോം എന്ന് പറയാം, ഏകദേശം യൂണിഫോം തന്നെയാണ് എന്തിന് നോൺ സാലിയന്റ് പോൾ ടൈപ്പിന്. അതാണ് തേർഡ് ഡിഫറൻസ്. ഇനി തമ്മിൽ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാലിയന്റ് പോൾ റോട്ടറും നോൺ സാലിയന്റ് പോൾ റോട്ടറും നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു തിരിച്ച് ഐഡന്റിഫിക്കേഷൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സാലിയന്റ് പോൾ ടൈപ്പിന് ലാർജ് ഡയമീറ്റർ ആയിരിക്കും, ഭയങ്കര വലുതായിരിക്കും, ലാർജ് ഡയമീറ്ററും ആയിരിക്കും. അതേപോലെ ഷോർട്ട് ആക്സിയൽ ലെങ്തും ആയിരിക്കും, ഷോർട്ട് ആക്സിയൽ ലെങ്തും ആയിരിക്കും എന്തിന് സാലിയന്റ് പോൾ ടൈപ്പിന്. അതേ സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ നോൺ സാലിയന്റ് പോൾ ടൈപ്പിനാണെന്നുണ്ടെങ്കിൽ സ്മോളർ ഡയമീറ്റർ ആയിരിക്കും, ചെറുതായിരിക്കും, സ്മോളർ ഡയമീറ്റർ ആയിരിക്കും ആൻഡ് ഓഫ് smaller diameter and long axial length, very long axial length ആയിരിക്കും നമ്മളുടെ നോൺ സാലിയന്റ് പോൾ ഓൾട്ടർനേറ്റർക്ക്. അത് അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാം, ലാർജ് ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ
നമ്മുടെ സാലിയൻ പോൾ ഓൾട്ടർനേറ്റേഴ്സ് നമ്മൾ ലോ ആൻഡ് മീഡിയം സ്പീഡ് മെഷീൻസ് ആയിട്ട് അല്ലെങ്കിൽ ലോ ആൻഡ് മീഡിയം സ്പീഡ് ആപ്ലിക്കേഷൻസിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ ആൻഡ് മീഡിയം സ്പീഡ് ആപ്ലിക്കേഷൻസ്. എന്തുകൊണ്ടാ? അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് വളരെ കൂടുതലും അതേപോലെ അതിന്റെ ആക്സിൽ ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ വീൽ ഡ്രൈവ്സ്, വാട്ടർ വീൽ ഡ്രൈവ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിലും അതേപോലെ ഡീസൽ എഞ്ചിൻ ഡ്രൈവ്സ് അല്ലെങ്കിൽ ഡീസൽ പവർ പ്ലാന്റ്സിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിൻ ഡ്രൈവ്സിലുമാണ് നമ്മൾ നമ്മുടെ സാലിയൻ പോൾ ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ നോൺ സാലിയൻ പോൾ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത് സ്മോൾ ഡയമീറ്ററും ലോങ് ആക്സിൽ ലെങ്തും ആയതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിനായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസ്. ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് സ്റ്റീം ഡ്രൈവ്സ് അല്ലെങ്കിൽ സ്റ്റീം പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസിനകത്തായിരിക്കും നമ്മൾ ഈ നോൺ സാലിയൻ പോൾ ഓൾട്ടർനേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് തമ്മിൽ ഇത് കൂടാതെ നമ്മളുടെ നോൺ സാലിയൻ ടൈപ്പ് പോൾ അല്ലെങ്കിൽ സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് റോട്ടറിന്റെ ഒരു കുറച്ച് അഡ്വാൻറ്റേജസും കൂടെ ബാക്കിയുണ്ട്. അതിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത് ഇത് നോയിസ്ലെസ് ഓപ്പറേഷൻ ആയിരിക്കും. നോയിസ്ലെസ് ഓപ്പറേഷൻ ആയിരിക്കും നോൺ സാലിയൻ പോൾ ടൈപ്പിന്. അതേപോലെ ഇവിടെ എന്ന് പറയുന്നത് ഇതിന്റെ വൈൻഡിങ് ലോസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ലെസ് വൈൻഡേജ് ലോസസ്, ലെസ് വൈൻഡേജ് ലോസസ് ആയിരിക്കും. അതേപോലെ ഡൈനാമിക് ബാലൻസിങ് മറ്റേ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ബെറ്റർ ഡൈനാമിക് ബാലൻസിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സാലിയൻ പോൾ ആൻഡ് നോൺ സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്ററിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ എ പാർട്ടിലോ അല്ലെങ്കിൽ ബി പാർട്ടിലോ സബ് ഡിവിഷൻസ് ആയിട്ടോ ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ.